ആലുവ കൊലപാതക കേസ് പ്രതി അസ്ഫാഖ് ആലത്തെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ആദ്യമായാണ് കുറ്റം ചെയ്യുന്നതെന്ന് പ്രതി കോടതിയിൽ പറഞ്ഞു. എന്നാൽ 2018 അസ്ഫാഖിനെതിരെയുള്ള പോക്സോ കേസ് സംബന്ധിച്ച വിവരങ്ങൾ ഗാസിപ്പൂർ പോലീസ് കേരളത്തിന് കൈമാറിയിരുന്നു. ജെയിൻ സ്റ്റാജിരുന്നുണ്ട്. ജെയിൻ, കോടതി നടപടികൾ എങ്ങനെയായിരുന്നു? ഇയാൾക്ക് വേണ്ടി അഭിഭാഷകരാരെങ്കിലും ഹാജരായിരുന്നു? രതീഷ്, 10 ദിവസത്തേക്കാണ് പോലീസ് അസ്ഫാഖ് ആലത്തിനെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത്. പോലീസിന് 10 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചത്. 10 ദിവസമാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അത്രയും ദിവസം കോടതി അനുവദിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് പ്രതി ഇപ്പോഴും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിന് കൂടുതൽ സമയം വേണം. അതോടൊപ്പം തന്നെ ഇയാൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിയത്? ഏജൻസി വഴിയാണോ അല്ലെങ്കിൽ മറ്റേത് മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങോട്ട് എത്തിയത്? അതോടൊപ്പം തന്നെ ഇയാളുടെ മേൽവിലാസം കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചു. കാരണം വ്യാജ മേൽവിലാസം അടക്കം ഇയാൾക്കുണ്ട് എന്ന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. പോലീസ് ഇതിന് പറഞ്ഞ മറുപടി, ഇയാളുടെ ഒരു ആധാർ കാർഡ് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യത അല്ലെങ്കിൽ അത് ശരിയാണോ ഫേക്ക് ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് ഇന്ന് പോലീസ് കോടതിയെ അറിയിച്ചത്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ പോലീസിന് അനുവദിച്ചിരിക്കുന്നത്. 10 ദിവസം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു കാര്യം, ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ ഇതിനു മുമ്പ് കുറ്റം ചെയ്തിട്ടില്ലെന്നും ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നതെന്നും തനിക്ക് മാപ്പ് നൽകണം എന്നുള്ളതായിരുന്നു ഈ പ്രതി കോടതിയിൽ പറഞ്ഞത്. ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടുകൂടിയാണ് ഇയാൾ കോടതിയുമായി സംസാരിച്ചത്. എന്തായാലും 10 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. നാളെ മുതൽ ഇയാളെ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാൻ പോലീസിന് കഴിയും. ശ്രീ ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.